ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മളുടെ ക്ലാസ്സിൽ നിർത്തി വെച്ചിരുന്ന ടോപ്പിക് ഡീഫോറസ്റ്റേഷൻ ആയിരുന്നു. അപ്പോൾ അതിൽ ഒരു ഡൗട്ടും ഇല്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ആരും ഡൗട്ട് ചോദിച്ചതായി കണ്ടിട്ടില്ല. ജനറൽ ആയിട്ടുള്ള ടോപ്പിക് ആയത് കാരണം തന്നെ നിങ്ങൾക്കും പെട്ടെന്നായിട്ട് മനസ്സിലാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഡൗട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ആ ഒരു ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ഡീഫോറസ്റ്റേഷൻ എന്ന ടോപ്പിക് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഇന്നലത്തെ ക്ലാസ്സിൻ്റെ ഒരു തുടക്കം കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയതിന് ശേഷമേ മറ്റ് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഡീഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീഫോറസ്റ്റേഷൻ, ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഡീഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ കട്ടിങ് ഡൗൺ ഓഫ് ഫോറസ്റ്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, കട്ടിങ് ഡൗൺ ഓഫ് ട്രീസ് എന്ന് പറയാൻ പറ്റും. നമ്മൾ എന്താ പറയുക, നശിപ്പിക്കുക, കാടിനെ നശിപ്പിച്ചിട്ട് അവിടെ വേറെ എന്തെങ്കിലും പദ്ധതികൾ കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ ബേസിക്കലി ഡീഫോറസ്റ്റേഷൻ എന്ന രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക്കലി ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഡെഫിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ, അങ്ങനെ നമ്മൾ കൂടുതലായിട്ട് പോയിൻറ്റ്സ് പറയേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് ദ റിമൂവൽ ഓഫ് ഫോറസ്റ്റ് അല്ലെങ്കിൽ കട്ടിങ് ഡൗൺ ഓഫ് ഫോറസ്റ്റ് എന്ന് പറയാം. അത് കഴിഞ്ഞതിന് ശേഷം പറയേണ്ട വേറൊരു കാര്യമാണ്, എന്താണ് ഇത് കാരണം ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ, ഇക്കോളജിക്കൽ ഇംബാലൻസ് എന്ന് പറയും, അല്ലെങ്കിൽ എക്കോളജിക്കൽ ഇംബാലൻസ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സന്തുലിതത ഉണ്ട് അല്ലേ, കാടായാലും മനുഷ്യന്മാരായാലും മൃഗങ്ങളായാലും അതിനൊരു ബാലൻസ് ഉണ്ട്. ആ ബാലൻസ് നഷ്ടപ്പെടുകയാണ് നമ്മൾ ഈ കാടിനെ നമ്മൾ വെട്ടി നശിപ്പിക്കുമ്പോൾ. അപ്പോൾ ആ ഒരു ഇംബാലൻസ്, ബാലൻസ് എന്നല്ല പറഞ്ഞിട്ട് ഇംബാലൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇംബാലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു തുലാസിൽ ഭാരം കൂടുതലും കുറവും വരുന്നതാണ് ഇംബാലൻസ് എന്ന് പറഞ്ഞത്. തുല്യമായി നിൽക്കുന്നതിന് ബാലൻസ് എന്ന് പറയുക. അപ്പോൾ ആ ഒരു ഇംബാലൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ് ഡീഫോറസ്റ്റേഷൻ എന്ന ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ അത് സംഭവിക്കുമ്പോൾ തന്നെ നമുക്ക് നഷ്ടപ്പെടാവുന്ന വേറെ പല കാര്യങ്ങളുമുണ്ട്. എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ജീവികൾക്കും അവരുടെ ഹാബിറ്റാറ്റ്, ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അവരുടെ ഒരു ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടാനുള്ള സാധ്യതയും അതേപോലെ തന്നെ അതിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന പല ആൾക്കാരും അവരുടേതായ എന്താ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകളും കൂടുതലാണ്. അതേപോലെ നല്ല ഒരു പച്ചപ്പുള്ള സ്ഥലം പിന്നെ ഒരു എന്താ പറയുക മരുഭൂമി ആവാനുള്ള സാധ്യതകളും, ഇത് നമ്മളിത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ഡീഫോറസ്റ്റേഷൻ എന്ന പ്രോസസ്സ് വീണ്ടും വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എന്താണ്, അതൊരു ആരിഡായിട്ടുള്ള ഒരു റീജിയൻ ആയിട്ട് മാറാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഡീഫോറസ്റ്റഡ് റീജിയൻ ഉണ്ടാക്കുന്ന വേറെ വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോയിൽ ഇറോഷനാണ്. സോയിൽ ഇറോഷൻ എന്ന് പറഞ്ഞാൽ എന്താ, മണ്ണ് ഒലിഞ്ഞു പോവുക, ഒലിച്ചു പോവുക, വെള്ളത്തിൻ്റെ ഒപ്പം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കം വന്നു എന്ന് വിചാരിക്കുക, മണ്ണിനൊരു പ്രൊട്ടക്ഷൻ ഇല്ല, മണ്ണിനെ പിടുത്തം ബൈൻഡ് ചെയ്യാനുള്ള ഒരു മെറ്റീരിയൽ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ട് മണ്ണ് കുത്തി ഒലിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഡീഫോറസ്റ്റഡ് റീജിയനിൽ നമ്മൾ ബേസിക്കായിട്ട് പറയണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിഗ്നിഫിക്കൻ്റായിട്ട് സോയിൽ ഇറോഷൻ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ മരങ്ങളുണ്ടെങ്കിൽ അത് സംഭവിക്കില്ല എന്നാണോ? ആ സംഭവിക്കാൻ സാധ്യത കുറവാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, മരങ്ങളുടെ വേരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മണ്ണിനെ ബൈൻഡ് ചെയ്ത് ഒരു സ്ഥലത്ത് നിർത്തും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ തന്നെ മണ്ണ് കുത്തി ഒലിച്ചൊന്നും പോകില്ല, അത് ഒരു പരിധിവരെ സോയിൽ ഇറോഷനെ തടഞ്ഞു നിർത്തും ഫോറസ്റ്റ് ഉണ്ടെങ്കിൽ. ഡീഫോറസ്റ്റേഷൻ ആകുമ്പോഴാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, പിന്നെന്താ സംഭവിക്കുന്നത്, പല വെറൈറ്റി ഓഫ് അനിമൽസ് ഉണ്ട് അല്ലേ. നമ്മൾ തന്നെ ഇപ്പോൾ എന്തൊക്കെ സാധനങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഫുഡ് ചെയിൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. നമ്മൾ എന്താണ് കോഴീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പിന്നെന്താണ് ബീഫ്, അങ്ങനെ പല ഇത് അല്ലേ, കൗ, ബഫല്ലോ, എല്ലാ കാര്യങ്ങളും. ഓക്കെ, മട്ടൺ നമ്മൾ കഴിക്കാറുണ്ട്. അപ്പോൾ പല പിന്നെ വെജിറ്റബിൾസ് അങ്ങനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ അതേപോലെ ഫോറസ്റ്റിനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് സ്പീഷീസ് അവിടെ ജീവിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സ്പീഷീസിന് ആ ഒരു കാലാവസ്ഥയിൽ ജീവിക്കാനുള്ള പരിധിയേ അതിലുണ്ടാവുള്ളൂ. ആ ഒരു കാലാവസ്ഥയിൽ അല്ലെങ്കിൽ ആ ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവിക്കാനുള്ള കഴിവ് മാത്രമേ ആ ഒരു സ്പീഷീസിന് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളതിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? അവരുടെ എണ്ണത്തിൽ വളരെയധികം കുറവ് വരാൻ സാധ്യതയുണ്ട്. കാലക്രമേണ എന്ത് സംഭവിക്കും? ആ ഒരു ജീവി അവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെ നമ്മൾ ചിലപ്പോൾ കാണില്ല. നമ്മൾ ഈ എക്സ്റ്റിങ്റ്റായി പോയി എന്ന് പറയും. എക്സ്റ്റിങ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു ജീവി ഉണ്ടായിരുന്നു എന്ന് പോലും നമുക്ക് അതിൻ്റെ ഒരു തെളിവുണ്ടാവില്ല. അതേപോലെ തന്നെ പല ക്ലൈമാറ്റിക് കണ്ടീഷൻസിന് ചേഞ്ച് വരാനുള്ള കാരണവും ഡീഫോറസ്റ്റേഷനാണ്. ക്ലൈമാറ്റിക് കണ്ടീഷൻസിൽ നല്ല രീതിയിലുള്ള ചേഞ്ചസ് നമ്മൾ പറയാറുണ്ട്. മലയും
അതേപോലെ കാടും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരു പരിധി വരെ എന്ത് സംഭവിക്കും, മഴേനെ പിടിച്ചു നിർത്തിയിട്ട് നല്ല രീതിയിൽ കാലാവസ്ഥയിൽ നമുക്ക് നല്ല മഴ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ കാട് നശിപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും, അതിന് പിടിച്ചു നിർത്താനുള്ള ഒരു കഴിവുണ്ടാവില്ല. ഓക്കെ, ഈ ഒരു ആവാസ വ്യവസ്ഥയിൽ മഴ പെയ്യ്ക്കാനുള്ള സാധ്യതകൾ കുറവാണ്. അതേപോലെ ആ ഒരു കൂളിംഗ് എഫക്റ്റോ ഓക്കെ, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഡെസേർട്ടിഫിക്കേഷൻ, ഡെസേർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഫോറസ്റ്റിനെ ഡെസേർട്ടിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട പ്രോസസ്സിനെയാണ് ഡെസേർട്ടിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിളായിട്ട് പറയുക, ഒരു കാടാണ്, ആ കാടിൽ നമ്മൾ പറയണം ആ കുറച്ച് സ്ഥലം നമുക്ക് വേണം, ഇത്രയും ആൾക്കാരില്ലേ, അപ്പോൾ നമ്മൾ കുറച്ച് സ്ഥലം മുറിച്ചു, അവിടെ എന്താണ് പുതിയൊരു ആവാസ വ്യവസ്ഥ തുടങ്ങി. ഓക്കെ, ഹാബിറ്റാറ്റ് ആൾക്കാരുടെ റെസിഡൻഷ്യലൊക്കെ സ്റ്റാർട്ട് ചെയ്തു. സ്വാഭാവികമായിട്ട് ഇത് എന്താവും, നമ്മളുടെ പോപ്പുലേഷൻ ഒരിക്കലും കുറയാൻ ഉള്ള സാധ്യത കുറവാണ് അല്ലേ, അതെപ്പോഴും കൂടിയോണ്ടേയിരിക്കുള്ളൂ. സ്വാഭാവികമായിട്ട് വീണ്ടും വീണ്ടും കട്ട് ചെയ്ത് അവസാനം എന്താണ്, അവിടെ ഒരു കാടുണ്ടായിരുന്നത് തന്നെ നമുക്ക് ചിലപ്പോൾ ഓർമ്മയിലുണ്ടാവില്ല, ആ രീതിയിൽ മാറും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ബേസിക്കലി ചിന്തിക്കേണ്ട കാര്യം. പിന്നെ ഇക്കോളജിക്കൽ ഇംബാലൻസ് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ് അല്ലേ. ഇനി രണ്ടാമതായിട്ട് പറയേണ്ടത്, ഈ ഡീഫോറസ്റ്റേഷൻ എന്തുകൊണ്ടൊക്കെയാണ് നടക്കാനുള്ള സാധ്യത എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെയായിരിക്കും നമ്മൾ ബേസിക്കലി ഡീഫോറസ്റ്റേഷൻ ഒക്കെ ചെയ്യാനുള്ള സാധ്യതകൾ കാരണം. ഓക്കെ, അത് ബേസിക്കലി ഫസ്റ്റ് വൺ ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്, ഓവർ പോപ്പുലേഷൻ, ആൾക്കാർക്ക് പാർക്കാൻ സ്ഥലമില്ല. ഓക്കെ, അത്രയും ലോഡഡ് ആയിട്ടുണ്ട്, ഓവർ ക്രൗഡഡ് ആയിട്ടുണ്ട്, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ പെർ യൂണിറ്റ് ഏരിയ കൂടിക്കൂടി വരികയാണ് അല്ലേ. ഒരു വീട്ടിൽ നാല് പേരുണ്ടെങ്കിൽ നാല് പേർക്കും നാല് വീടായി കഴിഞ്ഞാൽ ആ നാല് പേർക്ക് ഒരു പത്ത് മക്കളും അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും, കുറച്ച് കാലം കൂടി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഭൂമിയിൽ ചിലപ്പോൾ നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ അത്രയും ഏരിയ ആവശ്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അടുത്ത് എന്താ ചെയ്യുക, ഈ ഒരു കാടും മലയും ഒക്കെ വെട്ടി നശിപ്പിച്ച് നിരത്തി ആകെ നമ്മളെന്താ ചെയ്യണത്, ആ ഒരു ഭൂപ്രകൃതിൻ്റെ ആ ഒരു ക്രമീകരിച്ചുള്ള ആ രീതി നമ്മൾ മാറ്റം വരുത്തണം. അതേപോലെ ഇൻഡസ്ട്രിയലൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഡസ്ട്രിയൽസ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് നമ്മുടെ റെസിഡൻഷ്യൽ ഏരിയ അല്ലെങ്കിൽ ഹാബിറ്റബിൾ ഏരിയയിലല്ല നമ്മൾ ബേസിക്കലി ഇൻഡസ്ട്രീസ് വളർത്തുക. ഇൻഡസ്ട്രീസ് ബേസിക്കലി കുറച്ച് മാറി നിന്നിട്ടാണ് നമ്മൾ വളർത്തുക. അപ്പോൾ ഇൻഡസ്ട്രീസിൽ സ്വാഭാവികമായിട്ട് പലതരത്തിലുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതിൻ്റെ പ്രോസസ്സ് നടക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്, പലതരത്തിലുള്ള കൺവേർഷന് വേണ്ടിയിട്ട് നമ്മൾ മരങ്ങളെ കൺവേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഫർണിച്ചറാക്കിയിട്ടും ബാക്കിയുള്ള പല കാര്യങ്ങളായിട്ടും നമ്മൾ മാറ്റാറുണ്ട്. ഓരോ ഉപയോഗങ്ങളുടെ അനുസരിച്ച് നമ്മളത് കട്ട് ചെയ്തിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ പല പ്രോസസ്സിനും നമ്മൾ ഇൻഡസ്ട്രീസിൽ ഈ മരങ്ങളുടെ ആവശ്യം വരും. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇത് കട്ട് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും, ഇത് വെട്ടി നശിപ്പിക്കേണ്ട ആവശ്യം വരികയാണ്. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് വരുന്ന കാരണമാണ് മൈനിങ്. മൈനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു മിനറലിനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മൈനിങ് എന്ന് പറഞ്ഞത്. മിനറൽ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള മിനറൽസ് ഉണ്ടാവും അല്ലേ. നമ്മളിപ്പോൾ എന്താ പറയുക, ഗോൾഡ് എക്സ്ട്രാക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഖനനം നടത്തുമ്പോൾ ആ ഒരു ഏരിയ തന്നെ എന്ത് സംഭവിക്കുകയാണ്, അവിടുത്തെ ആ ഭൂപ്രകൃതി തന്നെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക, പാറക്കല്ല് പൊട്ടിക്കുക അല്ലേ, നിങ്ങൾ കോറയൊക്കെ കണ്ടിട്ടുണ്ടാവും, അതൊരു തരത്തിലുള്ള മൈനിങ് തന്നെയാണ്. അവിടെ നമ്മൾ സ്റ്റോൺസ് ആണ് എക്സ്ട്രാക്ട് ചെയ്യണത്. ഓക്കെ, അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുക, അവിടുത്തെ കാടും മലയൊക്കെ ആകെ നഷ്ടപ്പെടുകയാണ്. അവിടുത്തെ വെള്ളമായാലും എന്ത് കാര്യമായാലും അവിടെ മുഴുവനായിട്ട് എന്ത് ചെയ്യുകയാണ്, ആ ഒരു സ്ഥലം തന്നെ, ഏരിയ തന്നെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് വരികയാണ് ഈ മൈനിങ് സംഭവിക്കും. ഓക്കെ, അപ്പോൾ അതും ഒരു കാരണമാണ് ഡീഫോറസ്റ്റേഷൻ സംഭവിക്കാൻ. ആദ്യം നമ്മൾ ഈ മൈനിങ് ചെയ്യണം, ഈ കോറി ചെയ്യണ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും കുറച്ച് ഏരിയ, പിന്നെ കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ ഏരിയ, പിന്നെ അങ്ങനെ 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 പോയോണ്ടിരിക്കും. ഓക്കെ, അതേപോലെ തന്നെയാണ് ഈ കല്ല് ഈ വെട്ടുന്ന ആൾക്കാർ അല്ലേ, കല്ലിൻ്റെ ചെങ്കല്ലിൻ്റെ കോറിയൊക്കെ ഉണ്ടാവും, ആദ്യം കുറച്ച് ഏരിയ ഉണ്ടാവുള്ളൂ, പിന്നെ പിന്നെ അങ്ങനെ അതിങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടും ഡീഫോറസ്റ്റേഷൻ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ പറയേണ്ട കാര്യമാണ് ഓവർ ഗ്രേസിങ് ബൈ അനിമൽസ്. ഓവർ ഗ്രേസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബേസിക്കലി ഓവർ ഗ്രേസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നാക്കാലികളെ കൊണ്ട് നമ്മൾ ഈ പുല്ല് തീറ്റിക്കുക. ഈ പുല്ല് തീറ്റിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കുറേ നാക്കാലികളുണ്ട്, ഇതിങ്ങനെ വിട്ട് ഇങ്ങനെ സ്വാഭാവികമായിട്ട് അതിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താ പറയുക, ആ ഒരു ആവാസ വ്യവസ്ഥ തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ നമ്മൾ അവസാനമായിട്ട് പറയേണ്ട പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാമിൻ്റെ കൺസ്ട്രക്ഷനാണ്. ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ വന്നാലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഡാം ബേസിക്കലി കൺസ്ട്രക്ട് ചെയ്യണത് രണ്ട് മലകളുടെ കുറുകെ. ഓക്കെ, സ്വാഭാവികമായിട്ട് വെള്ളം കൂടുതൽ വരാനുള്ള സാധ്യതയുള്ള സ്ഥലം അല്ലെ,
ഓക്കെ അവിടെ ഒരു റിസർവോയറിൻ്റെ കൺസ്ട്രക്ഷൻ അനിവാര്യമായ സ്ഥലത്താണ് നമ്മൾ ബേസിക്കലി ഡാംസ് കൺസ്ട്രക്ട് ചെയ്യുക, അതേപോലെ തന്നെ വലിയ വലിയ പ്രൊജക്റ്റുകൾ കൺസ്ട്രക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ രണ്ട് മലകളുടെ കുറുകെയാണ് ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യണതെങ്കിൽ അവിടെ എത്രത്തോളം നമ്മൾ മരങ്ങളെ നഷ്ടപ്പെടുത്തും, മരങ്ങളെ കട്ട് ചെയ്യേണ്ട ആവശ്യം വരും, അവിടുത്തെ ആവാസ വ്യവസ്ഥയെ തന്നെ അത് നല്ല രീതിയിൽ എന്താ പറയുക പ്രതികൂലമായി ബാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ സ്വാഭാവികമായിട്ടും അവിടെ വസിക്കുന്ന വന്യജീവികൾക്കും അതേപോലെ തന്നെ ബാക്കിയുള്ള ഈ ട്രൈബൽ സൊസൈറ്റീനും ഇത് നല്ല രീതിയിൽ ബാധിക്കും. ഈ ഒരു ഏരിയയിൽ ഈ ഒരു കട്ടിങ്ങും ഇതേപോലെ തന്നെ ഈ വെള്ളത്തിനെ കെട്ടി നിർത്തുമ്പോഴും അതേപോലെ ഓവറായിട്ട് ഫ്ലഡിങ് സംഭവിക്കുന്ന സമയത്തും ഭയങ്കരമായിട്ട് ഈ കൺസ്ട്രക്ഷൻ ഓഫ് ഡാം എന്നുള്ള കാര്യം ബാധിക്കും. എന്നാലും ചില സമയത്ത് നമ്മളത് കൺസ്ട്രക്ട് ചെയ്യും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്ലാഷ് ഫ്ലഡിംഗ് എന്ന് പറയും, ഫ്ലാഷ് ഫ്ലഡിംഗ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കുത്തി ഒലിച്ചു വരുന്ന വെള്ളം കാരണം ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം, അത് ഒഴിവാക്കാനാണ് നമ്മൾ ബേസിക്കലി ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ അങ്ങനത്തെ പല നല്ല കാര്യങ്ങളും ഉണ്ട്, പക്ഷേ അതിൻ്റെ ഒരു ചീത്തവശങ്ങളും ഉണ്ട്. ഓക്കെ, ഇന്ന് പലതരത്തിലുള്ള ഡീഫോറസ്റ്റേഷൻ കാരണം ഉണ്ടായ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ്. ഒന്ന് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ഓഫ് ഒറീസ. ഓക്കെ, നമ്മളെന്ത് ചെയ്തു, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ഇൻ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആൻഡ് ഒറീസ ആഡ് ലേഡ് ലാർജ് ഫോറസ്റ്റ് ട്രാക്സ് ബാർ. ഓക്കെ, അവരെന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോറസ്റ്റ് കട്ട് ചെയ്തിട്ട് പല കൾട്ടിവേറ്റ് അവർ ഷിഫ്റ്റ് ചെയ്തു, വേറെ രീതിയിലുള്ള കൾട്ടിവേഷനൊക്കെ അവിടെ നടത്തി. അങ്ങനെ നടത്തിയപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചു, കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ഭൂപ്രകൃതിൻ്റെ എന്ത് നഷ്ടപ്പെട്ടു, ആ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു മാനുവർ അല്ലെങ്കിൽ ഫെർട്ടിലൈസിങ് കപ്പാസിറ്റി ഒക്കെ നഷ്ടപ്പെട്ട് അത് അവസാനം എന്തായി, ഒരു ഡെസേർട്ടിഫിക്കേഷൻ സംഭവിക്കാനുള്ള സാധ്യത അവിടെ കൂടുതലായി മാറി. ഓക്കെ, അതേപോലെ തന്നെയാണ് രണ്ടാമത്തെ പോയിൻ്റായിട്ട് വരുന്നത് ചിപ്കോ മൂവ്മെൻറ്റ്. ഇത് 1970 സംഭവിച്ച ഒരു കാര്യമാണ്. എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ ഈ കാടുകളിലത്തെ മരങ്ങൾ വെട്ടി നശിപ്പിച്ചു. ഓക്കെ, അത് കാരണം എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ മഴയൊക്കെ പെയ്തപ്പോൾ ലാൻഡ് സ്ലൈഡ് സംഭവിച്ചു, അതേപോലെ തന്നെ പല ആൾക്കാരും അതിൽ ജീവൻ നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ലോക്കൽ പീപ്പിൾസ്, ഓക്കെ, അവിടുത്തെ ആ ആ ഒരു അടുത്തുള്ള ആൾക്കാർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, സുന്ദർലാൽ ബഹുഗുണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ചിപ്കോ മൂവ്മെൻറ്റ് ലീഡറുണ്ട്, അയാൾ എല്ലാവരെയും കൂടി ആൾക്കാരെ കൂട്ടിയിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരങ്ങളെയൊക്കെ കെട്ടിപ്പിടിച്ച് നിന്നു. ഓക്കെ, ഹഗ് ചെയ്ത് നിന്നു. ഓക്കെ, ഈ ആൾക്കാർ മരം മുറിക്കാൻ വന്നപ്പോൾ ഇവരെന്ത് ചെയ്തു, ആൾക്കാർ എല്ലാവരും കൂടി ആ പ്രദേശത്തെ ആൾക്കാരെല്ലാവരും കൂടി ചേർന്നിട്ട് എത്രയോ മരങ്ങൾ, ഓക്കെ, അത്രയും മരങ്ങൾ അവരെന്ത് ചെയ്തു, അത്രയും ഏരിയ കണക്കിന് മരങ്ങൾ അവരെന്ത് ചെയ്തു, വാരി പുണർന്നിട്ട് ഇത് മുറിക്കാൻ സമ്മതിച്ചില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റിൻ്റെ പേരാണ് ചിപ്കോ മൂവ്മെൻറ്റ്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേൾഡ് വൈഡ് ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സംഭവമായിരുന്നു. ഈ സുന്ദർലാൽ ബഹുഗുണ ഈ അടുത്താണ് നമ്മൾ മരിച്ചത്. ഓക്കെ, ഈ പാസ്റ്റ് അവേ സംതിങ് അബൌട്ട് ഫ്യൂ മന്ത്സ് ഏർലി. ഓക്കെ, ഇനി വരേണ്ട മൂന്നാമത്തെ കാര്യമാണ് സൈലന്റ് വാലി പ്രൊജക്റ്റ്. അവിടെയും നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എന്നുള്ള രീതിയിൽ ഒരു 60 crore പ്രൊജക്റ്റ് വരാൻ നിൽക്കുകയായിരുന്നു. പക്ഷേ പല കാരണങ്ങളാലും നമ്മൾ എൻവയൺമെൻറ്റൽ പ്ലാനിങ് ആൻഡ് കോർഡിനേഷൻ കമ്മിറ്റി ഇവർ ഈ ഒരു പ്രൊജക്റ്റ് അവിടെ വരുത്താൻ വിസമ്മതിച്ചത് കാരണം അവിടെ ആ ഒരു പ്രൊജക്റ്റ് നമ്മൾ നിലനിന്ന് കൊണ്ടുപോയില്ല. അതിൻ്റെ ബേസിക്കായിട്ടുള്ള കാരണം സൈലൻറ്റ് വാലി എന്നുള്ള പേര് തന്നെയാണ്. ഓക്കെ, നിശബ്ദത അതാണായിരുന്നു ആ ഒരു സൈലൻറ്റ് വാലി പ്രൊജക്റ്റിൻ്റെ മെയിനായിട്ടുള്ള ഒരു എയിം. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് വന്നു കഴിഞ്ഞാൽ ആ ഒരു ആവാസ വ്യവസ്ഥയെ തന്നെ അത് പല തരത്തിൽ ബാധിക്കാനുള്ള സാധ്യത കൂടുതൽ വരുന്ന കാരണം നമ്മളെന്ത് ചെയ്തു കഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും ഈ ഒരു പ്രൊജക്റ്റ് അവിടെ വരുത്താനായിട്ട് അവർ വിസമ്മതിച്ചു. ഓക്കെ, അപ്പോൾ 5 million years ആ ഒരു ആവാസ വ്യവസ്ഥയിൽ നമ്മൾ ഒരു കാര്യങ്ങളും അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പെട്ടെന്നൊരു പ്രൊജക്റ്റ് അവിടെ ഉൾപ്പെടുത്താനുള്ള സാധ്യത നമുക്ക് വേണ്ട എന്ന് പറഞ്ഞത് കാരണം അവിടെ എന്ത് ചെയ്തു, ആ ഒരു പെർമിഷൻ അവർ റെഫ്യൂസ് ചെയ്തു. അങ്ങനെ ആ ഒരു സൈലന്റ് വാലി പ്രൊജക്റ്റിൽ ഈ ഹൈഡ്രോ ഇലക്ട്രിക് പവർ എന്നുള്ള ജനറേഷൻ അവരവിടെ ക്യാൻസൽ ചെയ്തു. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ബേസിക്കലി ഡീഫോറസ്റ്റേഷൻ എന്ന രീതിയിൽ. കുറേ നല്ല കാര്യങ്ങളും ഉണ്ട്, കുറേ എന്താണ് ഈ ഒരു മുഴുവനായിട്ട് നശിപ്പിച്ച സ്ഥലങ്ങളും ഉണ്ട്. ഓക്കെ, ഇനി നമ്മളടുത്ത് പറയാൻ പോകുന്നത് മൈനിങ് ആണ്. ഓക്കെ, മൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ്, എക്സ്ട്രാക്ഷനാണ്. ഓക്കെ, ബേസിക്കലി നമ്മൾ മിനറൽസിനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് മൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സ്ട്രാക്ഷൻ പ്രോസസ്സിൽ പലതരത്തിലുള്ള മെറ്റീരിയൽസ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യും. ഓക്കെ, ക്രസ്റ്റിൽ നിന്ന് ഹ്യൂജ് എമൗണ്ട് ആയിട്ട് നമ്മൾ എന്താണോ ആവശ്യമായിട്ടുള്ള മിനറൽസ് അതിനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന പ്രോസസ്സാണ്
നമ്മൾ മൈനിങ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെ മൈനിങ് വരുന്ന സമയത്ത് നമുക്ക് പലതരത്തിലുള്ള എഫക്ട്സ് ഉണ്ടാവും ഓക്കെ എൻവയൺമെൻ്റൽ ഇമ്പാക്ട്സ് ഉണ്ടാവും അപ്പോൾ ആ കാരണം കൊണ്ട് സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും നമ്മളുടെ ലാൻഡിന് തന്നെ ഡീഗ്രഡേഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ ബേസിക്കലി പറയുന്ന ഒരു കാര്യമാണ് ടോപ്പ് ലെയർ ഓഫ് ദ സോയിൽ ആ ടോപ്പ് ലെയർ ഓഫ് ദ സോയിലാണ് ഹ്യൂമസിൻ്റെ കണ്ടൻറ് ഉണ്ടാവുക ഹ്യൂമസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ എന്താ പറയുക വൃക്ഷങ്ങളും തൈകളും ഒക്കെ വളരാൻ സാധ്യതയുള്ള ആ ഒരു മണ്ണിൻ്റെ എബിലിറ്റി ഓക്കെ മണ്ണിൽ പലതരത്തിലുള്ള മിനറൽസ് ഉണ്ടാവും ആ മിനറൽസുള്ള മണ്ണിനെയാണ് നമ്മൾ ഹ്യൂമസ് എന്ന് പറയുന്നത് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടോപ്പ് സോയിൽ റിമൂവ് ചെയ്യുകയാണ് പൊതുവെ ചെയ്യാറ് എന്തെങ്കിലും വർക്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാന്റേഷന് വേണ്ടിയിട്ട് ടോപ്പ് സോയിൽ നമ്മൾ റിമൂവ് ചെയ്യും അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യാണ് ആ ഒരു എന്ത് സംഭവിക്കുകയാണ് ആ ഹ്യൂമസ് ഉള്ള ലെയറാണ് നമ്മൾ ബേസിക്കലി ഒഴിവാക്കണം ഓക്കെ അപ്പോൾ ഇങ്ങനെ അപ്പോൾ അത് കാരണം എന്ത് സംഭവിക്കും ഒരു പുവർ സോയിൽ സർഫസ് ആയിരിക്കും നമുക്ക് പിന്നെ കിട്ടുക ഓക്കെ അപ്പോൾ അത് കാരണം സ്വാഭാവികമായിട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് ഓക്കെ ഹൈ സർഫസ് ടെമ്പറേച്ചർ ഉണ്ടാവും അതേപോലെ വിൻഡിൻ്റെ ഇറോഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ പൊട്ടിക്കുമ്പോൾ മൈനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലാസ്റ്റ് ചെയ്യുക എക്സ്പ്ലോസീവ്സ് ഉപയോഗിച്ചിട്ട് ബ്ലാസ്റ്റ് ചെയ്തിട്ട് ആണിത് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നെ പലതരത്തിലുള്ള ഹാംഫുൾ എലിമെൻസും റിലീസ് ചെയ്യും ഓക്കെ ഇങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോൾ പലതരത്തിലുള്ള ഹാംഫുള്ളായിട്ടുള്ള എലിമെൻസ് കാഡ്മിയം കോബാൾട്ട് ലെഡ് ഇതൊക്കെ ഈ ഒരു അവിടെ അടുത്തുള്ള വെള്ളത്തിൻ്റെ സ്രോതസ്സിലേക്ക് കലരും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പൊല്യൂഷൻ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ അതേപോലെ തന്നെ വേറൊരു കാര്യമാണ് സാൾട്ട് ലോഡിങ് സാൾട്ട് ലോഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള സാൾട്ടും പിന്നെ മിനറൽസും റിവറിലേക്ക് എന്ത് സംഭവിക്കുകയാണ് ലോഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആ ഹൈഡ്രോളജിക്കൽ സൈക്കിളിൽ തന്നെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഹൈഡ്രോളജിക്കലാണ് HUY അല്ല HYDROLGICAL ഹൈഡ്രോളജിക്കൽ സൈക്കിളാണ് പിന്നെന്താണ് ഇനി പറയാനുള്ളത് ഗ്രോത്ത് ഓഫ് വെജിറ്റേഷൻ മേ ഗെറ്റ് അഫക്റ്റഡ് ഓക്കെ ഇങ്ങനത്തെ പലതരത്തിലുള്ള കെമിക്കൽസ് ഇങ്ങനെ റിലീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ പുല്ലിന് മുളയ്ക്കാനോ അല്ലെങ്കിൽ മരങ്ങൾക്ക് വളരാനോ ഉള്ള സാധ്യത കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അവിടുത്തെ ഒരു ആവാസ വ്യവസ്ഥ തന്നെ ചേഞ്ച് വരികയാണ് അപ്പോൾ ഇങ്ങനത്തെ ഈ വെജിറ്റേഷൻ്റെ ഗ്രോത്ത് തന്നെ അഫക്റ്റ് ചെയ്യും എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത് വെജിറ്റേഷനെ മാത്രമല്ല അഫക്റ്റ് ചെയ്യണത് അതിൻ്റെ ഒപ്പം തന്നെ പലതരത്തിലുള്ള എന്താ പറയുക പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഗ്യാസ് റിലീസ് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് തന്നെ അറിയാം എക്സ്പ്ലോസീവ് നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ ക്രാക്കേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ പടക്കമൊക്കെ പൊട്ടിച്ചാൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ഭയങ്കര തരത്തിലുള്ള ഗ്യാസ് എമിറ്റ് ചെയ്യും ഓക്കെ ഈ എമിറ്റ് ചെയ്യുന്ന ഗ്യാസ് കാരണം എന്ത് സംഭവിക്കും എയർ പൊല്യൂഷൻ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഡസ്റ്റ് ഉണ്ടാവും ഗ്യാസസും ഉണ്ടാവും അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളും നമ്മളുടെ എൻവയോൺമെൻറ്റിലേക്ക് എമിറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഡീഫോറസ്റ്റേഷൻ കാരണം അടുത്ത സംഭവിക്കാനുള്ള സംഭവമാണ് ലോസ് ഓഫ് ഫ്ലോറ ആൻഡ് ഫോന ഓക്കെ ഫ്ലോറ ആൻഡ് ഫോന എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഓക്കെ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസിനെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ പിന്നെന്താണ് ഇമ്പാക്റ്റ് ഓൺ ഹിസ്റ്റോറിക്കൽ മ്യൂണിമെൻറ്റ്സ് ആൻഡ് റിലീജിയസ് പ്ലേസസ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ താജ്മഹൽ ഓക്കെ താജ്മഹൽ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ എന്ത് സംഭവിച്ചു ഈ ഒരു എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് കാരണം മൈനിങ് അവിടെ അടുത്ത് തന്നെ മൈനിങ് ഉണ്ട് ഇൻഡസ്ട്രീസ് ഉണ്ട് അങ്ങനെ കാരണം അവിടെ നിന്ന് എമിറ്റ് ചെയ്യണ ഈ ഗ്യാസസ് എന്ത് ചെയ്യാണ് പലതരത്തിലുള്ള മോന്യുമെൻറ്റ്സിന് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ പ്ലേസസിൽ ആ ഒരു മെറ്റീരിയൽസിനെ അഫക്റ്റ് ചെയ്തിട്ട് അത് പൊട്ടിപ്പൊളിയാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഓക്കെ അങ്ങനത്തെ പലതരത്തിലുള്ള കാര്യങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനിങ് ആണ് മൈനിങ് ആകുമ്പോൾ അത്രയും ഗ്യാസസ് എമിറ്റ് ചെയ്യുകയാണ് ഫൗളായിട്ടുള്ള അതേപോലെ തന്നെ ഡസ്റ്റ് എമിറ്റ് ചെയ്യുകയാണ് ആ കാരണം കൊണ്ട് അവിടെ അടുത്ത് ഭൂപ്രകൃതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിൽ ഓക്കെ ഹിസ്റ്റോറിക്കൽ മോന്യുമെൻസിൽ അവിടെയൊക്കെ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട് ആ മോന്യുമെൻസിനെ നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ആ മെറ്റീരിയൽസൊക്കെ പഴയകാലത്തെ മെറ്റീരിയൽസ് ആയിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു എബിലിറ്റി റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഓക്കെ അപ്പോൾ അതാണ് ഇന്നത്തെ ക്ലാസ് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക ഓക്കെ ക്ലിയർ ചെയ്യുക എന്നിട്ട് മാത്രം അടുത്ത ക്ലാസ് നമ്മൾ കൃത്യമായിട്ട് പോവുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇത് ക്ലിയർ ചെയ്യുക നോട്ട്സ് സബ്മിറ്റ് ചെയ്യുക ഇന്ന് വൈകുന്നേരം 6 മണീൻ്റെ ഉള്ളിൽ നോട്ട്സ് സബ്മിറ്റ് ചെയ്യുക